ഇന്ന് നമ്മൾ വീണ്ടും ഒരു മെക്ലാരൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മെക്ലാരന്റെ ജി ടി നമ്മൾ മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് മെക്ലാരന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള മെക്ലാരൻ ആർട്ടൂറയാണ്. അപ്പോൾ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതൊരു മെക്ലാരന്റെയും അതേ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെ കുറച്ച് ചെറുതായിട്ടുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഒരു എൻട്രി ലെവൽ എന്ന് പറയാൻ പറ്റില്ല, എൻട്രി ലെവൽ ജി ടി ആണ്. എന്നാലും ആ ഒരു ലെവലിൽ വരുന്നൊരു കാറാണ് ഈ മെക്ലാരൻ ആർട്ടൂറ. അപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന 570S കുറേ സാമ്യങ്ങൾ ഇതിൻ്റെ ഈ ഒരു ആർട്ടൂറൊക്കെ ഉണ്ട്. പൊതുവേ മെക്ലാരൻസ് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ അത്ര ഡീപ്പ് നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് തന്നെ തുടങ്ങാം. കണ്ടോ ഹെഡ്ലൈറ്റ്സൊക്കെ നമ്മൾ നേരത്തെ കണ്ട് ശീലിച്ച മെക്ലാരൻ ഹെഡ്ലൈറ്റ്സ് തന്നെയാണ്. കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ താഴെ കണ്ടോ, ഇതാണ് നമ്മുടെ DRL ടേൺ സിഗ്നലായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ സ്പ്ലിറ്ററിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഒരു പാർട്ട് കണ്ടോ ഇതിന് കുറച്ച് ലെങ്ത് കൂടുതലും അവിടെ കുറച്ച് ലെങ്ത് കുറവാണ്. കണ്ടോ ഒരു ആസിമെട്രിക്കലാണ് അതിൻ്റെ ഒരു ഡിസൈൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ സെൻസേഴ്സ് റഡാർസൊക്കെ അതിനകത്താണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു എസിമെട്രി. ഇനി ഇതിൻ്റെ മെക്ലാരൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഈ ഡോർസാണ്, ഒരു ഡൈഹെഡൽ ഡോർസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 19 ഇഞ്ചാണ് ഈ വണ്ടിയുടെ സ്റ്റാൻഡേർഡ് വീൽ സൈസ്. അതിനകത്ത് നമുക്ക് മെക്ലാരൻ ബ്രാൻഡിങ്ങോട് കൂടി കാലിപ്പർ കാണാം. കാർബൺ സെറാമിക് ഡിസ്ക് ബ്രേക്ക് ആണ്. ഈ ഫെൻഡറിൻ്റെ മേലെയായിട്ട് കണ്ടോ ഈ ഒരു സ്കൂപ്പ്, ഇതിനൊരു കാർബൺ ഫൈബർ രണ്ട് ഫിൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബോഡി കളറിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നേക്കഡ് കാർബൺ ഫൈബർ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ വണ്ടിക്ക് കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നത് ഈ ഒരു കാർബൺ ഫൈബർ പുറത്ത് കാണുമ്പോൾ തന്നെയാണ്. ഈ ഒരു സ്കൂപ്പ് ഫംഗ്ഷനിലാണ് ഈ ഒരു ബ്രേക്ക് ഡിസ്കിൽ നിന്ന് വരുന്ന ഒരു ഹീറ്റിനെ എക്സ്ട്രാക്ട് ചെയ്ത് പുറത്തേക്ക് തള്ളുന്നത് ഈ ഒരു സ്കൂപ്പ് വഴിയാണ്. ഈ സൈഡിലെ ഒരു പ്രൊഫൈൽ നമുക്ക് നേരത്തെയുള്ള 570S അതാണ് കുറച്ചും കൂടി ഫ്രണ്ടിനേക്കാളും ഒരു 570S ഒരു ഫീല് തരുന്നത്. ആ സ്കൂപ്സ് എല്ലാം നേരത്തെ നമ്മൾ കണ്ട ഒരു ഡിസൈനിൽ തന്നെയാണുള്ളത്. ഇനി ഈ ഭാഗത്ത് നോർമലി നമുക്കിവിടെ ഫ്യൂൽ ക്യാപ്പല്ലേ വരേണ്ടത്, പക്ഷേ അർത്തൂറ ഒരു ഹൈബ്രിഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചാർജിങ് പോർട്ടാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മൾ ഫ്യൂൽ ഫില്ലിങ്ങിൻ്റെ ക്യാപ്പ് ഉള്ളത്. ബാക്കിലും നമ്മൾ നോർമലി എല്ലാ മെക്ലാരനും കണ്ടിട്ടുള്ള അതേ ഡിസൈൻ തന്നെയാണ്. താഴെ വലിയ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷുള്ള ഹ്യൂജ് ആയിട്ടുള്ള സ്പ്ലിറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ട്വിൻ എക്സോസ്റ്റ് സെൻറ്ററിൽ മൗണ്ടഡ് ആയിട്ടുള്ള ഈ ഒരു ട്വിൻ എക്സോസ്റ്റും നമ്മൾ നേരത്തെ മെക്ലാരൻ്റെ മോഡൽസിലെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ കാണാതിരുന്ന രണ്ട് കാര്യങ്ങൾ ഈ വണ്ടിയിലുണ്ട്. ഒന്നാമത് ഈ കണ്ടോ, സാധാരണ മെക്ലാരൻ്റെ എല്ലാ കാറുകൾക്കും ജസ്റ്റ് ഇവിടെ മെക്ലാരന്ന് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. ഈ കാറിൻ്റെ മോഡൽ ഏതാന്ന് സ്പെസിഫൈ ചെയ്തത് ആദ്യമായിട്ട് ഈ ആർട്ടൂറയുടെ മേലെയാണ്. അപ്പം ഇതാണ് ബാക്കിലുള്ള ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനം കണ്ടോ, അതിപ്പോൾ തൊടാൻ പറ്റില്ല. ഇതിനവർ വിളിക്കുന്നത് ഹീറ്റ് ചിമ്നി എന്നാണ്. എഞ്ചിന് ഈ V6 ട്വിൻ ടേബോ എഞ്ചിൻ ഉണ്ടാകുന്ന ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, നമുക്ക് താഴോട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിനുള്ളിൽ കൂടെ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇതിനുള്ള എഞ്ചിനുള്ള ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് മുകളിലോട്ട് പുറന്തള്ളുന്നൊരു വെൻറ്റാണിത്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മുടെ റിയർ വ്യൂ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ ഒരു എയറിൻ്റെ ആ ഒരു ചൂടായ എയറിനെ നമുക്ക് കാണാൻ പറ്റും. ടെയിൽ ലാമ്പ് ഡിസൈനും അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് രണ്ട് ലൈൻസ് മാത്രമേ ഉള്ളൂ. നോർമലി മെക്ലാരൻ്റെ കാറുകളിൽ കുറച്ച് ഉള്ളോട്ട് കയറ്റി കുറച്ചുകൂടി ഡ്രമാറ്റിക് ആക്കാറുണ്ടായിരുന്നു. ഇത് പക്ഷേ നല്ല സ്മൂത്ത് ആൻഡ് ഫ്ലോയിങ് ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്കൊന്ന് അൺലോക്ക് ചെയ്യുമ്പം അതിൻ്റെ ഒരു ലൈറ്റിംഗ് കാണാൻ പറ്റും. കണ്ടോ, ഇത് തന്നെയാണ് നമ്മുടെ ബ്രേക്ക് ലൈറ്റായിട്ടും ടേൺ സിഗ്നലായിട്ടും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ടെസ്റ്റ് ഡ്രൈവ് കാർ ഒരു പെർഫോമൻസ് പാക്കേജ് ആഡഡ് ആയിട്ടുള്ള കാറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബാക്കിലെ സ്പോയിലറിൻ്റെ മേലെ, അതായത് മെക്ലാരൻ്റെ ജി ടിയിലൊക്കെ വരുന്ന നോർമൽ ആ ബോഡിയുടെ പാർട്ടായിട്ട് തന്നെ വരുന്ന ഒരു ഡക്ടൈൽ സ്പോയിലറിൻ്റെ മേലെ രണ്ട് കാർബൺ ഫൈബർ ലിപ്പും കൂടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതും ഈ വണ്ടിക്ക് കുറച്ചും കൂടി നല്ലൊരു അഗ്രസീവ് സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഭയങ്കര കാറ്റുള്ളൊരു ദിവസമായതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് അധികം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഉള്ളിൽ തന്നെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡോറും തുടങ്ങാം. ഡോർ നേരത്തെ പറഞ്ഞല്ലോ ഡൈഹെഡ്രൽ ഡോർസാണ്. ഇതിന് മേലോട്ടാണ് തുറക്കുക. ഇത് നേരത്തെ നമ്മൾ കണ്ട മെക്ലാരൻ ജിടിയിലെ അതേ സ്വിച്ചസ്സാണ് ഇതിലും വന്നിട്ടുള്ളത്. ഈ ഒരു ലാച്ച് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഡിറ്റാച്ച് ആവും, അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കിക്കൊടുത്താൽ മതി. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ ഒരു കപ്പ് ഹോൾഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലും അത് സ്പില്ലാവില്ല. ഈ ഒരു ഇതിൻ്റെ അടിഭാഗത്തൊരു ഡിസൈൻ കാരണം നമ്മുടെ ബോട്ടിലൊക്കെ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്ന ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നോർമലി വന്ന് കുത്തനായിട്ട് നിൽക്കും. അതുകൊണ്ട് വാട്ടർ പുറത്തേക്ക് പോകും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ലേഔട്ട് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റിയറിംഗ് വീലൊക്കെ നേരത്തെ കണ്ട ജി ടിയിലെ അതേ സ്റ്റിയറിംഗ് വീലാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മേജർ ഡിഫറൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ഇൻഫോർടെയിൻമെൻറ് സിസ്റ്റത്തിലാണ്. നേരത്തെ നമ്മുടെ ഈ ഒരു ഈ കൺസോളിൻ്റെ പാർട്ടായിട്ട് വന്നുകൊണ്ടിരുന്ന ആ ഒരു ഡിസ്പ്ലേ ഇപ്പോൾ സെപ്പറേറ്റ്ലി ഒരു ടാബ്ലറ്റ് പോലെയോ അതൊക്കെ ഒരു ടാബ്ലറ്റ് മൗണ്ട് ചെയ്ത പോലെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സ്വിച്ച് ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊരു വലിയ ആപ്പിൾ വാച്ച് പോലെയൊക്കെ തോന്നിയേക്കാം. ഫംഗ്ഷനാലിറ്റിയൊക്കെ നേരത്തെ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന അതേ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് തന്നെയാണ് ഇതിനുള്ളത്. ഇത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് ചെയ്യും. പിന്നെ നേരത്തെ മെക്ലാരൻ മോഡലുകളിൽ നമ്മൾ ഡ്രൈവ് മോഡ് സെലക്ടറും നമ്മുടെ ഹാൻഡ്ലിങ്ങിൻ്റെ സെലക്ടറും ഈ ഒരു ഭാഗത്തായിരുന്നു വന്നിട്ടുള്ളത്. അത് ഇവിടുന്ന് മാറി അത് എവിടെ ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. അതിന് പകരം ഇപ്പോൾ അതൊന്നും കൂടെ കോമ്പാക്റ്റ് ആക്കി അവിടെ നമ്മുടെ ഗിയർ സെലക്ടറും സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെ ആ ഒരു സ്വിച്ചും മാത്രമേ ഉള്ളൂ. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഒന്ന് ഫ്രണ്ടിലും ഒന്ന് അതിൻ്റെ മുന്നിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുന്നിലെത്തേണ്ടത്
ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സ്ക്രീന് നമ്മളെ തടയുന്നത് കാരണം മുന്നിലത്തെ ഈ ഒരു കപ്പ് ഹോൾഡർ കുറച്ച് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ. അതിൻ്റെ ബാക്കിൽ മക്ലാരൻ്റെ ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻ അതിനെ തടയുന്നതുകൊണ്ട് തന്നെ അത്ര കാണാൻ അത്ര എളുപ്പമല്ല. ഗേജ് ക്ലസ്റ്ററും ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ജി ടിയിലൊക്കെ കണ്ടിരുന്ന ആ ഒരു സ്വിച്ചസ് ഇപ്പം മാറി ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമ്മുടെ ഒരു ഗേജ് ക്ലസ്റ്ററിൻ്റെ സൈഡിലായിട്ടാണ്. ഇതാണ് നമ്മളെ പെർഫോമൻസിൻ്റെ സെലക്ടർ. ഇതിപ്പം ഇലക്ട്രിക്കലാണുള്ളത്. ഇലക്ട്രിക്കലി കാർ ഏകദേശം 30 കിലോമീറ്ററോളം ജസ്റ്റ് ഇലക്ട്രിക് മോട്ടോർ വെച്ച് ഓടും. ഇത് നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ, ഇത് പ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ മോഡ് മാറുന്നത് കണ്ടോ. ഇപ്പം ഞാൻ കംഫർട്ട് മോഡിലേക്ക് ഇട്ടപ്പോൾ ഇലക്ട്രിക് ഇത് മാറി വണ്ടി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടായി. അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ സ്പോർട്ട് മോഡുണ്ട്. ഏറ്റവും മുകളിലൊരു ട്രാക്ക് മോഡുണ്ട്. ഇതാണ് പെർഫോമൻസിൻ്റെ. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഹാൻഡിലിങ്ങിൻ്റെ സെലക്ടർ ഉള്ളത്. ഇത് ഇപ്പം കംഫർട്ട് മോഡിലാണുള്ളത്. നമുക്ക് ഡിസ്പ്ലേയുടെ ഈ കോൺട്രോൾ നോക്കിയാൽ കാണാം. ഇതിനെ മാറ്റി ഞാൻ ഇപ്പോണ്ടോ, ഇപ്പോൾ സ്പോർട്ട് മോഡിലേക്ക് മാറി. ഇനി ഒന്നും കൂടെ പ്രസ് ചെയ്യാൻ ട്രാക്ക് മോഡിലേക്ക് മാറും. അപ്പോൾ വണ്ടി ട്രാക്ക് മോഡിലുള്ളതുകൊണ്ടാണ് നമുക്ക് വലിയൊരു ആർ പി എം ഗേജ് കണ്ടോ, ഏറ്റവും മേൽഭാഗത്തായിട്ട് വലിയൊരു ഗേജ് വന്നിട്ടുണ്ട്. നല്ലൊരു ലെതർ റാപ്ഡായിട്ടുള്ള ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ്. ഇതിൻ്റെ ഒരു മാറ്റ് ഫിനിഷ് കാരണം നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പീഡ് പോകുമ്പോഴൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊണ്ടുള്ള മെറ്റലാണ് കണ്ടോ. നോർമലി ചില വണ്ടികൾ പെർഫോമൻസ് വണ്ടി ആണെങ്കിൽ പോലും അത് പ്ലാസ്റ്റിക് കൊടുക്കുന്നത് നമുക്ക് യൂസ് ചെയ്യുമ്പം അത്ര ഒരു സുഖകരമായിട്ടുള്ളൊരു ഫീലിംഗ് അല്ല. അതിൻ്റെ ബാക്കിൽ നമുക്ക് വേണ്ട എല്ലാ സ്റ്റോക്സും വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാഡിൽ ഷിഫ്റ്ററിൻ്റെ ബാക്കിലായിട്ടാണ് വൈപ്പറിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ എല്ലാ സ്റ്റോക്സ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൺവീനിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കണ്ടു. ഡോറിൻ്റെ മേലെയും ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. കപ്പ് ഹോൾഡറല്ല, ഒരു സ്റ്റോറേജ്, ചെറിയൊരു ബോട്ടിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഡോറിൻ്റെ മേലെയും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ആംറെസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ ആംറെസ്റ്റിൻ്റെ അടിയിൽ ചെറിയൊരു അത്യാവശ്യം ഫോൺസൊക്കെ വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു വാലറ്റൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ആംറെസ്റ്റിൻ്റെ അടിയിലുണ്ട്. അവിടെ തന്നെയാണ് ചാർജിങ് പോർട്സ് വന്നിട്ടുള്ളത് കണ്ടോ. യു എസ് ബി സിയും ഉണ്ട്, നോർമൽ യു എസ് ബി ഉണ്ട്. നമ്മുടെ സിഗർ ലൈറ്ററൊക്കെ ചാർജ് ചെയ്യുന്ന ആ ഒരു ഡി സി 12 വോൾട്ട് ഔട്ട്പുട്ടും ഈ ഒരു ആംറെസ്റ്റിൻ്റെ അടിയിലായിട്ട് വന്നിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഗ്ലൗ ബോക്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ. അതൊരു ചെറിയൊരു ഇൻകൺവീനിയൻസ് ആണ്. അതിൻ്റെ സ്വിച്ചോ യാതൊരു കാര്യങ്ങളും ഇല്ല. ഈ എ സി വെൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു സൂപ്പർ കാറിൽ കാണുന്ന പോലെ അത്ര എന്താ ഒരു കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സാധാ വെൻസാണ്. ചെറിയ രണ്ട് മെറ്റൽ പീസ് ഇവിടെ മുന്നിൽ കൊടുത്തതുകൊണ്ട് പിടിക്കാനൊക്കെ ഒരു സുഖമുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ഒരു വെൻറ്റിൻ്റെ മേലെയാണെങ്കിലും ചെറിയൊരു മെറ്റലിൻ്റെ സ്ട്രിപ്പ് കവർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. അപ്പം അതേ കളർ കോമ്പിനേഷനിലാണ് സീറ്റ്സും. ലെതറിലെ ഫിനിഷ് ചെയ്ത സീറ്റ്സാണ്. ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് കംഫർട്ട് സീറ്റ്സാണ് കേട്ടോ. ഈ ഒരു വണ്ടി ഒരു ട്രാക്ക് ഫോക്കസ് കാറൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനൊരു കാർബൺ ഫൈബർ സീറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആൻഡ് ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടറിനും പറ്റിയ സീറ്റ്സ് ഈ ഒരു കംഫർട്ട് സീറ്റ്സ് തന്നെയാണ്. ഇനി ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നത് കാണാം. പക്ഷേ മക്ലാരൻ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ ഒരു മഞ്ഞ കളർ വാർണിംഗ് കൊടുത്തത് ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു സഡൻ ബ്രേക്കിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് വന്ന് നമ്മുടെ കയ്യിൽ വീഴും, അല്ലെങ്കിൽ നേരെ ഉരുണ്ടുപോയി നമ്മുടെ ബ്രേക്കിൻ്റെ അടിയിൽ പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു മക്ലാരൻ അവിടെ സാധനങ്ങളൊന്നും വെക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ ഡോർ നോക്കിയപ്പോൾ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ച് ഒന്നും കണ്ടിട്ടില്ല. അത് ഇവിടെ ആട്ടോ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ബാക്കിലായിട്ട് റൈറ്റ് സൈഡിലില്ല. നോർമലി കാറുകളിലൊക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് വരാറ്. പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു മിററിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത്. ഇത് നടുക്ക് നമ്മുടെ പാർക്കിംഗ് സെൻസേഴ്സ് ഓണും ഓഫും ഒക്കെ ഉള്ള സ്വിച്ചാണ്. ഇത് ഇപ്പോൾ നേരെ താഴോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മിറർ ഫോൾഡ് ആവും. ഈ ഒരു ഭാഗത്തായിട്ട് 4 സ്വിച്ചസ് നിങ്ങൾക്ക് ഇപ്പം നോക്കിയാൽ കാണാം. ഇത് മെയിൻലി ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ആക്സിൽ ലിഫ്റ്റിംഗ്. പൊതുവേ നമ്മൾ ഇങ്ങനത്തെ ലോ റൈഡർ കാറുകളൊക്കെ ഒരു പാർക്കിങ്ങിലേക്ക് കയറ്റുമ്പോഴോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഒരു മീഡിയം സൈസ് ഹമ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡയഗണലായിട്ട് കയറ്റി ഇറക്കി ഭയങ്കര ഇൻകൺവീനിയൻസ് ആണ്. നോർമലി നേരത്തെ മക്ലാരനിൽ ഒരു ആക്സിൽ ലിഫ്റ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിലും അത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ പോയിട്ട് ആക്സസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഒരു സ്വിച്ച് കൊടുത്തുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നോർമലി നമ്മളിപ്പോൾ പുതിയ കാറുകളിലൊക്കെ കാണുന്ന ലെയിൻ ഡിപ്പാർച്ചർ അസിസ്റ്റ് ഈ ഒരു മക്ലാരൻ്റെ ഒരു സ്പോർട്സ് കാറിലും വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ളത് ലോക്കിൻ്റെ സ്വിച്ചാണ്. ഈ ഏറ്റവും റൈറ്റിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്. നമുക്കിനി ഇതിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എത്ര സ്പേസ് ഉണ്ട് നോക്കി ഒന്ന് നോക്കാം. അപ്പോൾ നേരത്തെ കാണിച്ച സ്വിച്ച് ഇല്ലേ, അത് ഞെക്കിക്കഴിഞ്ഞാൽ ഓപ്പണായി. ഇനി നമുക്ക് ഡോറ് തുറക്കാം. ഇറങ്ങാൻ കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കയറാൻ കുറച്ചും കൂടി എളുപ്പമാണ്, ഇറങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പം ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം.
അത്യാവശ്യം വലിയ സ്പേസാണ്. നമുക്ക് 160 ലിറ്ററോളമാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ ഒരു വോളിയം. അത്യാവശ്യം വേണ്ട നമുക്കൊരു 2 ദിവസത്തേക്കുള്ള ട്രിപ്പിനൊക്കെ പോകാൻ വേണ്ട സാധനങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ പറ്റും. അതിൽ തന്നെയാണ് നമ്മുടെ ചാർജിങ്ങിൻ്റെ കിറ്റും കൂടാതെ അതിൻ്റെ ടൂൾസെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് മക്ലാരൻ്റെ ബ്രാൻഡിങ്ങോട് കൂടിയ ബാഗ് തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങളൊരു മക്ലാരൻ്റെ ഓണർ ആണെങ്കിൽ പോലും എഞ്ചിൻ്റെ മേലെ വലിങ്ങനെ കളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം മക്ലാരൻ ആ ഒരു കമ്പനി തന്നിട്ടില്ല കേട്ടോ. നമുക്ക് ആകെപ്പാടെ ഈ ഒരു കവറുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് വേണ്ട ഫ്ലൂയിഡ്സ് ഇല്ല, വണ്ടിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫ്ലൂയിഡ്സും ചേഞ്ച് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇവിടെയുണ്ട്. പക്ഷേ നമ്മുടെ എഞ്ചിനിലേക്ക് ഡയറക്റ്റ് ആക്സസ് നമുക്ക് ഒരു ആസ് എ യൂസർ അല്ലെങ്കിൽ ആസ് എൻ ഓണർ ഈ ഒരു വണ്ടി കൊടുത്തിട്ടില്ല. അതൊക്കെ കുറച്ച് സ്പെഷ്യൽ ടൂൾസ് ഒക്കെ വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത്. അത് മക്ലാരൻ അവരുടെ ഫെസിലിറ്റിയിൽ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്ക്ലൂസീവ് ആക്കി ചെയ്തത്. സാധാരണ മക്ലാരൻ കാറുകളെല്ലാം 7 സ്പീഡാണ് ട്രാൻസ്മിഷൻ വരിക. പക്ഷേ ഈ ഒരു ആർട്ടുറയിൽ വന്നിട്ടുള്ളത് 8 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഈ ട്രാൻസ്മിഷൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി റിവേഴ്സ് ഇടുമ്പം എഞ്ചിൻ പവർ തന്നെയുള്ള റിവേഴ്സ് പോവുക. പക്ഷേ ആർട്ടുറയിൽ റിവേഴ്സ് ഗിയർ ഇടുമ്പം ആ ഇലക്ട്രിക് മോട്ടോർ മാത്രമാണ് ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്. ഇനി നമുക്ക് ഈ ആർട്ടുറ ഒന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ കംഫർട്ട് മോഡലാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ, ഒരു 3 ലിറ്റർ V6 ട്വിൻ ടർബോ ചാർജർ എഞ്ചിനാണ്. സാധാരണ മക്ലാരൻസ് 4 ലിറ്റർ V8 ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതും ട്വിൻ ടർബോ ചാർജർ തന്നെയാണ്. ഇതൊരു ഹൈബ്രിഡ് കാർ ആയതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രിക് മോട്ടോറുണ്ട്. ആ ഇലക്ട്രിക് മോട്ടോർ തരുന്ന പവർ ഔട്ട്പുട്ട് 94 HP. നേരത്തെ പറഞ്ഞ ആ ഒരു എഞ്ചിൻ നിന്ന് വരുന്ന ഔട്ട്പുട്ട് 577 HP ആണ്. അപ്പം മാക്സിമം ടോപ്പ് പവർ ഔട്ട്പുട്ട് വരുന്നത് 671 HP 720 Nm ഓഫ് ടോർക്കുണ്ട്. അപ്പം ഈ ഒരു പവർ ഹൗസ് വെച്ചിട്ട് ഈ വണ്ടി എത്തുന്ന മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 330 km/h ആണ്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സൗണ്ട് ഇല്ലേ, അത് നമ്മുടെ ലെയിൻ ഡിപ്പാർച്ചർ അസിസ്റ്റിൻ്റെ അലേർട്ട് സൗണ്ടാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം. 0 to 100, അതാണല്ലോ ഇങ്ങനത്തെ കാറുകൾക്കെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഈ ഒരു ആർട്ടുറ 0 to 100 എത്താൻ എടുക്കുന്ന സമയം വെറും 3 സെക്കൻഡ്സ് മാത്രമാണ്. ഇനി നമുക്ക് കുറച്ച് ത്രോട്ടിൽ കൊടുത്തിട്ട് സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഓൾറെഡി സ്പോട്ട് മോഡിലാണ്, അപ്പോൾ കുറച്ച് ആക്സിലേറ്റർ കൊടുക്കാം. കേട്ടോ, ഒരു V6 എഞ്ചിനിൽ നിന്നാണ് ഈ സൗണ്ട് വരുന്നതെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ, അത്രയ്ക്ക് ലൗഡാണ്. അപ്പം നേരത്തെ പറഞ്ഞ ഒരു 0 to 100 3 സെക്കൻഡ്സിലുള്ള നമുക്ക് ശരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ട്രാക്ക് ഫോക്കസ് കാർ അല്ലായിരുന്നിട്ട് കൂടി അത്യാവശ്യം നമ്മുടെ നല്ല ഹൈ പെർഫോമൻസ് കാറുകളുടെ ഫിഗേഴ്സ് ആ നമ്പേഴ്സ് ഈ വണ്ടിക്കുള്ളതുകൊണ്ട് തന്നെ അത്രയും ഫൺ ആൻഡ് എൻഗേജിംഗ് ആണ് ഇതിൻ്റെ ഡ്രൈവ്. അപ്പം ഈ ഒരു മക്ലാരൻ ആർട്ടുറയ്ക്ക് ഖത്തറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 1,050,000 riyals ആണ് കേട്ടോ. അത് നമ്മുടെ പെർഫോമൻസ് പാക്കേജൊക്കെ ആഡ് ചെയ്യുന്നതനുസരിച്ച് അത് 1.2 million riyals വരെ പോകാം. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു അടിപൊളി വണ്ടിയായിട്ട് വരുന്നത് വരെ ബൈ.